ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മധുരോട് ഫാമിലിയോട് സ്വാഗതം ജോസ്മിയ ട്ടോ പ്രഗ്നൻസിയിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു നാല് സ്കിൻ കെയർ പ്രോഡക്റ്റുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഡ്രൈനസ് അങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മൾ ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി അല്ലേ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളൊന്നും തന്നെ നമ്മൾ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യില്ല പക്ഷെ നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിലാണ് ഏറ്റവും കൂടുതൽ ഒരു കെയർ നമ്മുടെ സ്കിന്നിന് നമ്മൾ കൊടുക്കേണ്ടത് കാരണം നമ്മുടെ സ്കിൻ ആ ഒരു സമയത്ത് വളരെയധികം സെൻസിറ്റീവ് ആണ് പക്ഷെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഓരോന്നിലായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം വീഡിയോട്ട് കടക്കുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് പ്രഗ്നൻസിയിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത നാല് സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ നമ്പർ വൺ എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ പലർക്കും സംശയമാണ്. നമുക്ക് ഞാൻ ഇതുവരെ ഉപയോഗിക്കുന്ന എൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ പലരും എന്നോട് തന്നെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്രഗ്നൻസിയിൽ നമ്മൾ മോയ്സ്ചറൈസർ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനോട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ നമുക്കറിയാം നമ്മുടെ ഫേസിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, അത് നിർബന്ധമാണ്. മോയ്സ്ചറൈസർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിൽ പാരബൻ ഉള്ളതോ അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതോ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒന്നും തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ബ്രാൻഡുകൾ മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. ഒരുപാട് ബ്രാൻഡുകൾ മാമത്ത്, നമ്മുടെ ബയോട്ടിക്, അങ്ങനെ ഒരുപാട് ഇപ്പം ഒറിജിനൽ ആയിട്ടുള്ള ഷിയ ബട്ടർ കിട്ടാനുണ്ട്, കൊക്കോ ബട്ടർ കിട്ടാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ പാരബനും കെമിക്കൽസും അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. സോ നമ്മുടെ പ്രഗ്നൻസിയിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്പർ വൺ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മോയ്സ്ചറൈസറാണ്. ഇനി നമ്പർ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റമിൻ സി സിറമാണ്. വിറ്റമിൻ സി സിറം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇപ്പം പിമ്പിൾ ആയിക്കോട്ടെ, പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ, ഓപ്പൺ പോൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിമ്പിളിന്റെ മാർക്സ് ആയിക്കോട്ടെ, സ്കിന്നിന്റെ ഡ്രൈനസ് ആയിക്കോട്ടെ, സ്കിന്നുപരമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ പോലെയാണ് നമ്മൾ വിറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത്. അത് വിറ്റമിൻ സി സിറത്തിനെ കുറിച്ച് ഞാൻ തന്നെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസി ആണെന്ന് കരുതിക്കൊണ്ട് ആരും അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് പാരബനോ കെമിക്കലോ ഒന്നും അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി സിറം നിങ്ങൾ ഉപയോഗിക്കരുത്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്, അങ്ങനത്തെ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ ഒരു കെമിക്കലും ഇല്ല എന്ന് ഉറപ്പുള്ള ബ്രാൻഡുകൾ മാത്രം വാങ്ങി നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുക. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് വിറ്റമിൻ സി സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺസ്ക്രീൻ. സൺസ്ക്രീൻ നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. സോ നമ്മളിപ്പോൾ വെയിലത്തോട്ടൊക്കെ ചെറിയ സൺലൈറ്റ് തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് ബേണിംഗ് ഉണ്ടാകാനും അവിടെ സ്കിന്നിന്റെ കളറൊക്കെ മാറാനും ടാൻ വീഴാനും ഒക്കെ സാധ്യത കൂടുതലാണ്. സോ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും നമ്മുടെ ഈ ഒരു എൻ്റെ പ്രഗ്നൻസി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം സൺസ്ക്രീൻ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുമ്പോൾ കൂടെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് പ്രഗ്നൻസി അല്ലെങ്കിൽ കൂടെയും. പക്ഷേ പ്രഗ്നൻസിക്ക് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സോ സൺസ്ക്രീൻ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ ഈ സെയിം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. പാരബനും കെമിക്കലും അടങ്ങാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡുകളെ സൺസ്ക്രീൻ മാത്രം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി എന്റെ ഫോർത്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ മസാജ് ആണ്. ഓയിൽ മസാജ് എന്ന് പറയുമ്പം ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നമ്മുടെ ആമണ്ട് ഓയിൽ ആണ്. അത് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി നിർത്താനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായി നടത്തുന്നതിന് വേണ്ടിയിട്ടും ഡ്രൈനസ് മാറുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഓയിൽ മസാജ്. നമ്മൾ ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെച്ചാൽ മതി. അത് ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആമണ്ട് ഓയിൽ ആണ്. അതും ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ആമണ്ട് ഓയിൽ വാങ്ങി ഉപയോഗിക്കുക. റിഫൈൻഡ് ആയിട്ടുള്ളതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. അൺറിഫൈൻഡ് ആയിട്ടുള്ള ആമണ്ട് ഓയിൽ മാത്രമേ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാവുള്ളൂ. ഇനി അത് കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അല്ലാതെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ വാങ്ങി നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പം ഇത്രയും ഈ ഒരു നാല് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, വിറ്റമിൻ സി സിറം ആയിക്കോട്ടെ, സൺസ്ക്രീൻ ആയിക്കോട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്കിന്നിൽ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒന്നുകൂടെ എടുത്ത് പറയുന്നത് കെമിക്കൽസോ പാരബൻസോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഓയിൽ മസാജ് നിങ്ങൾക്ക്
പ്യുവർ ആയിട്ടുള്ള ആൽമണ്ട് ഓയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും ഒരു തുടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ